സ്നേഹമുള്ളവരെ, 2023 മെയ് മാസം 1-ാം തീയതിയാണ് വിമാനാപകടമുണ്ടായത്. അതിവിശാലമായിട്ടുള്ള ആമസോൺ വനത്തിന്റെ ഉള്ളില് ഒരു ചെറുവിമാനം തകർന്നു വീഴുകയായിരുന്നു. അതിൽ 7 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. 4 കുട്ടികൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയും ഈ കുട്ടികളുടെ മാതാവ് ഉൾപ്പെടെയുള്ള 3 പേര് വിമാനാപകടത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ കുട്ടികളാകട്ടെ, 13 വയസ്സുള്ള ഒരു പെൺകുട്ടി, 9 വയസ്സുള്ള ഒരു കുട്ടി, 4 വയസ്സുള്ള ഒരു കുട്ടി, 1 വയസ്സ് പോലും തികയാത്ത ഒരു കൊച്ചുകുട്ടി എന്നിവരാണ് രക്ഷപ്പെട്ടവര്. ഇവര് 40 ദിനരാത്രങ്ങള് ഈ വനത്തിന്റെ ഉള്ളില് സുഖമായിട്ട് കഴിഞ്ഞത് എങ്ങനെയാണ് എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. അവർക്ക് ആവശ്യത്തിന് വസ്ത്രങ്ങളുണ്ടായിരുന്നില്ല, അവർക്ക് വെളിച്ചമുണ്ടായിരുന്നില്ല. വനത്തിന്റെ അതികഠിനമായിട്ടുള്ള ഏകാന്തതയിലായിരുന്നു അവര്. ഹിംസ്ര ജന്തുക്കളും വിഷപ്പാമ്പുകളും ഉണ്ടായിരുന്നു. കാട്ടുകൊള്ളക്കാര് അവരെ ഉപദ്രവിച്ചില്ല. അങ്ങനെ അവര് 40 ദിവസങ്ങൾ ഭക്ഷണമില്ലാതെ, വെളിച്ചമില്ലാതെ, വസ്ത്രമില്ലാതെ എങ്ങനെ കഴിഞ്ഞുകൂടി എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. 40 ദിവസം കഴിയുമ്പോഴാണ് കൊളംബിയയിൽ നിന്നുള്ള പട്ടാളക്കാര് അവരെ കണ്ടെത്തുകയും അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നത്. 34 ദിവസത്തെ ആശുപത്രി വാസത്തിനു ശേഷം അവരിപ്പോഴ് പുറത്തിറങ്ങി സുഖമായിട്ട് ജീവിക്കുന്നുവെന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. എങ്ങനെ ഈ 40 ദിവസങ്ങൾ അവർക്ക് വനത്തിൽ കഴിഞ്ഞുകൂടാൻ പറ്റി എന്നുള്ളത് അത്ഭുതപ്പെടുത്തുമ്പോഴും, ഈ കുട്ടികൾ പറയുന്നത് മൂത്ത കുട്ടിയുടെ അതിവിശിഷ്ടമായിട്ടുള്ള ധൈര്യം കൊണ്ടാണ് അവർക്കിത് സാധിച്ചതെന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ദൈവവിശ്വാസികളായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം, അവളുടെ ധൈര്യത്തെക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന്റെ പരിപാലനം എന്ന് വേണം പറയാന്. ദൈവം ഇങ്ങനെയുള്ളവരെ, മരണത്തിന്റെ നിഴലിൽ കഴിയുന്ന, ഇരുട്ടിൽ കഴിയുന്നവരെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്തുമെന്നുള്ള ഒരു പാഠമാണ് നമുക്ക് ലഭിക്കുന്നത്. യേശുവിന്റെ വരവിനെ സംബന്ധിച്ച് പറയും, അന്ധകാരത്തിലും മരണത്തിന്റെ നിഴലിലും കഴിഞ്ഞിരുന്നവർക്ക് ഇതാ ഒരു പ്രകാശം ഉദയം ചെയ്തിരിക്കുന്നു. മനുഷ്യവംശം മുഴുവനും ഈ കുട്ടികൾ എങ്ങനെയായിരുന്നുവോ അന്ധകാരത്തിലും മരണത്തിന്റെ നിഴലിലും പ്രതീക്ഷയോടുകൂടെ കഴിഞ്ഞിരുന്നത്, അതേപോലെ തന്നെ കഴിഞ്ഞിരുന്ന ഒരു ജനതയുടെ അടുത്തേക്ക് ഇതാ ദൈവം തന്നെ വരികയാണ്. ഒരു പ്രതീക്ഷയില്ലാതിരുന്നവരുടെ അടുക്കലേക്ക്, മരണത്തെ മാത്രം മുന്നിൽ കണ്ട് ജീവിച്ചിരുന്നവരുടെ അടുക്കലേക്ക് യേശുവിന്റെ വരവിലൂടെ. അതുകൊണ്ട് തന്നെ അന്ധകാരത്തിലും മരണത്തിന്റെ നിഴലിൽ കഴിഞ്ഞിരുന്നവർക്ക് ഒരു വലിയ പ്രകാശമതയും ചെയ്തുവെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് ഒരു 2-3 തരത്തിലെങ്കിലുമുള്ള അന്ധകാരമാണ് മനുഷ്യകുലത്തെ ബാധിച്ചിരുന്നത്, ഇന്നും ബാധിക്കുന്നത് അത് തന്നെയാണ്. 1-ാമത്തെ അന്ധകാരം എന്നുള്ളത് ഭയത്തിന്റെ അന്ധകാരമാണ്. മരണഭയമാണ് നമുക്കുള്ള ഏറ്റവും വലിയ അന്ധകാരം എന്നുള്ളത്. അതേപോലെ തന്നെ രോഗത്തെ പറ്റിയിട്ടുള്ള ഭയം, വിശപ്പിനെ പറ്റിയിട്ടുള്ള ഭയം നമുക്കുണ്ട്. യേശുവാകട്ടെ ലോകത്തിലേക്ക് വന്നിട്ട്, ഈ ലോകത്തിൽ നിങ്ങൾ മരണത്തെ ഭയപ്പെടേണ്ടതില്ല, കാരണം അവൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. ഈ ലോകത്തിൽ നമ്മള് വിശപ്പിനെ ഭയപ്പെടേണ്ടതില്ല, അവൻ അന്നന്ന് വേണ്ട ആഹാരം നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ലോകത്തിൽ നമ്മൾ രോഗത്തെ ഭയപ്പെടേണ്ടതില്ല, യേശു എല്ലാവിധ രോഗങ്ങളിൽ നിന്നും മനുഷ്യരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇവിടേക്കുള്ള ഒരു പ്രതീക്ഷ മാത്രമല്ല നമുക്കുള്ളത്, ഇവിടെയുള്ള ഭയം മാത്രമല്ല, നമുക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം എന്താണ്? നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചേരുമെന്നും, അങ്ങനെ എത്തിച്ചേരുന്ന സമയത്ത് അവിടെ മരണമുണ്ടാകില്ല, അവിടെ രോഗമുണ്ടാകില്ല, അവിടെ വിശപ്പുണ്ടാകില്ല എന്നുള്ള ആ ഒരു വലിയ വിശ്വാസത്തിലാണ് നമ്മൾ. 2-ാമത്തെ അന്ധകാരം എന്ന് പറയുന്നത് നമുക്കുള്ള നിരാശയാണ്. നാളെ എന്ത് ഭക്ഷിക്കും? നാളേക്ക് എങ്ങനെ ജീവിക്കും? ഇനിയും ഇതുവരെയും ജീവിച്ചതുപോലെ നാളെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു നിരാശ. അങ്ങനെ നിരാശ ബാധിക്കുന്നവരാണല്ലോ, നാളെക്കുറിച്ച് പ്രതീക്ഷയില്ലാത്തവരാണല്ലോ വളരെ പെട്ടെന്ന് തന്നെ ആത്മഹത്യയിൽ പോലും അഭയം തേടുന്നത്. പക്ഷേ യേശോ പറയും, നിങ്ങൾക്കൊരു പ്രത്യാശ ഉണ്ടാകണം. ഇന്ന് തന്ന ദൈവം നാളെയും നിങ്ങൾക്ക് തരുമെന്നുള്ള ഒരു പ്രതീക്ഷ. ഈ ലോകത്തിന്റെ അപ്പുറത്തേക്ക് ഒരു നിത്യജീവൻ നമുക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ. ഇങ്ങനെയുള്ള ഭയത്തിൽ നിന്നും നിരാശയിൽ നിന്നും മോചിതരാകുന്നവർക്ക് വേണ്ടിയിട്ട് ലഭിക്കുന്ന വലിയൊരു നന്മയാണ് സ്നേഹിക്കാൻ പറ്റുക എന്ന് പറയുന്നത്. സ്നേഹമെന്ന് പറയുന്നത് അതിന്റെ പ്രായോഗികമായിട്ടുള്ള അർത്ഥം കൂട്ടായ്മ എന്നാണ്. അവിടെയാണ് കൂട്ടായ്മയ്ക്ക് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി എന്തും ബലി കഴിക്കാൻ തയ്യാറാകുന്ന മനുഷ്യരുണ്ടാകുന്നത്, ഈ അന്ധകാരത്തിൽ നിന്ന് മോചിതരാകുന്നത് കൊണ്ടാണ്. സെപ്റ്റംബർ 10-ാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ പോളണ്ടിലെ ഒരു കുടുംബത്തെ മുഴുവനും വാഴ്ത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിച്ചു.
ജോസഫ് എന്ന് പറയുന്ന കുടുംബനാഥനും വിക്ടോറിയ എന്ന് പറയുന്ന കുടുംബനാഥിയും ഉൾപ്പെടുന്ന ഉൽമ കുടുംബത്തിലെ ആളുകളാണ്. അതിൽ 7 കുട്ടികളുണ്ടായിരുന്നു. മൂത്ത കുട്ടിയുടെ പ്രായം വെറും 8 വയസ്സാണെങ്കിൽ ഏറ്റവും ഇളയ കുട്ടി ഇതുവരെയും വെളിച്ചത്തിലേക്ക് വരാത്ത ഗർഭാവസ്ഥയിലുള്ള ഒരു കുട്ടിയാണ്. അവർ ചെയ്ത നന്മ എന്താണ്, എന്താണ് അവരെ വിശുദ്ധരായിട്ട് വാഴ്ത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിക്കാൻ ഇടയാക്കിയത്? അവർ 1944 March 24 നാസി പട്ടാളക്കാരാല് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടവരാണ്. എന്തിനു വേണ്ടി? തങ്ങളുടെ അടുത്തുള്ള പോളണ്ടിലെ തന്നെയുള്ള ഒരു യഹൂദ കുടുംബത്തിന് നാസി പട്ടാളക്കാരിൽ നിന്ന് അവർക്ക് അഭയം കൊടുത്തു എന്നുള്ളത്, സ്വന്തം വീട്ടില് അവർക്ക് അഭയം കൊടുത്തു എന്നുള്ളതാണ് അവർ ചെയ്ത തെറ്റതാണ്. ഇങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടാൽ കൊല ചെയ്യപ്പെടുമെന്ന് ഉറപ്പുണ്ടായിരുന്നിട്ടും ഇങ്ങനെ ഒരു യഹൂദ കുടുംബത്തിന് അഭയം കൊടുക്കുന്നതിന് അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അവർ ക്രിസ്തുവിന്റെ വെളിച്ചം സ്വീകരിച്ചവരാണ് എന്നുള്ളത്. എന്ന് പറഞ്ഞാല് അവർക്ക് മരണത്തെ ഭയമുണ്ടായിരുന്നില്ല, അവർക്ക് രോഗത്തെയോ നാളെ വരാനിരിക്കുന്ന അപകടത്തെയോ അവർ ഭയപ്പെട്ടില്ല. പിന്നെയോ മരണത്തെക്കാളും നാസി പട്ടാളക്കാരിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന ക്രൂരതയെക്കാളും അവര് സ്നേഹിച്ചത്, അതിനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് സ്നേഹമുണ്ടായിരുന്നത് ഈ കൂട്ടായ്മയിലായിരുന്നു. എന്ന് പറഞ്ഞാല് മരണത്തെക്കാൾ ഉപരിയായിട്ട് സ്നേഹത്തെ സ്നേഹിച്ച ഒരു കുടുംബമായിരുന്നു അത്. മരണത്തെക്കാൾ ഉപരി സ്നേഹത്തെ സ്നേഹിക്കാൻ പഠിക്കുന്നു എന്നുള്ളതാണ് യേശു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന നന്മ. അതാണ് നമ്മൾ അന്ധകാരത്തിൽ നിന്നും മരണത്തിന്റെ നിഴലിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള പരിശോധിക്കാനുള്ള മാനദണ്ഡവും ഇത് തന്നെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്തിനെയാ? സ്നേഹത്തെയാണോ കൂട്ടായ്മയാണോ? മരണത്തെക്കാൾ ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കാനും മറ്റു മനുഷ്യരെ സ്നേഹിക്കാനും നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മളിലെ ഭയവും നമ്മളിലെ നിരാശയും ഒക്കെ അതിന്റെയൊക്കെ എന്ത് മുകളിലാണോ നമുക്കുള്ള വിശ്വാസവും പ്രതീക്ഷയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്നേഹമുള്ളവരെ, നമ്മള് അന്ധകാരത്തിൽ കഴിയേണ്ടവരോ നിരാശയിൽ കഴിയേണ്ടവരോ ഭയത്തിൽ കഴിയേണ്ടവരോ അല്ല. പിന്നെയോ നമ്മള് പ്രതീക്ഷയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും ആയിരിക്കേണ്ടവരാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 100,000 പരം ചോദ്യോത്തരങ്ങൾ, എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം, വചനവയൽ ആപ്പ്.